കണ്ടുകിട്ടിയേ, തിരുവനന്തപുരത്തെ എം പി യെ കണ്ടുകിട്ടിയേ. കഴിഞ്ഞ കുറേ കാലമായിട്ട് തലസ്ഥാനത്തില്ല, കേരളത്തിലില്ല, ലോക്സഭയിലില്ല, എവിടെയാണ് എവിടെയാണെന്ന് പരതുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി ചില നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള റൂമറുകൾ പരക്കുകയും ചെയ്തത്. അപ്പോഴും ഈ നാട് അന്വേഷിച്ചു എവിടെയായിരുന്നു തലസ്ഥാനത്തിൻ്റെ വിശ്വപൗരൻ എം പി എന്ന്. ദേ എത്തിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ണ് നിറച്ച് കണ്ടോളൂ, ഇനി ചിലപ്പോൾ കുറേ കാലത്തേക്ക് കാണാൻ പറ്റില്ല. തലസ്ഥാന നഗരത്തിൽ ജോയി എന്ന ശുചീകരണ തൊഴിലാളിയെ റെയിൽവേ ആമയിഴഞ്ചാൻ തോട്ടിൽ വിളിച്ചിറക്കി അപകടത്തിൽപ്പെട്ട സന്ദർഭത്തിലും ഈ എം പിയെ നമ്മളെല്ലാവരും തപ്പി കണ്ടതേയില്ല. ഇപ്പോൾ പാലക്കാടാണ് പൊങ്ങിയിരിക്കുന്നത്. സ്വന്തം നാട്ടിലില്ലെങ്കിലും പാലക്കാടെത്തി, ഓണത്തോടനുബന്ധിച്ചാണ് പൊങ്ങിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ താൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന ഫോട്ടോയും പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: ഓണത്തോടനുബന്ധിച്ച് എൻ്റെ തറവാടായ പാലക്കാട് എലവഞ്ചേരിയിലെത്തിയപ്പോൾ കുടുംബമിത്രാദികളോടൊപ്പം എന്ന രീതിയിൽ യേശുദാസിൻ്റെ ഓണപ്പാട്ടും പങ്കുവെച്ചാണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത്. എന്തായാലും കണ്ടതിൽ സന്തോഷമുണ്ട്. ഒരു തലസ്ഥാനവാസിയായിട്ട് തിരുവനന്തപുരത്ത് എങ്ങും കാണാനില്ലെങ്കിലും പാലക്കാടെങ്കിലും കണ്ടല്ലോ. വിശ്വപൗരന്മാരെയൊക്കെ വിജയിപ്പിച്ചാലുള്ള ഗുണം ഇതാണ്, തലസ്ഥാനത്തുള്ള നാട്ടുകാർക്ക് ഒരാവശ്യത്തിന് എം പി എ കിട്ടാത്ത ഒരവസ്ഥയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതിയിടും, പിന്നീട് നേരിട്ട് വരത്തില്ല. ഗന്ധർവനെ പോലെ ഇങ്ങനെ അദൃശ്യനായി നടക്കുകയാണ്. എവിടെയാണെന്ന് കോൺഗ്രസ്സുകാരടുത്ത് ചോദിച്ചാൽ അവർക്കും അറിയാത്തൊരവസ്ഥ. എന്തായാലും ഓണത്തോടനുബന്ധിച്ചെങ്കിലും എം പി പാലക്കാട് പൊങ്ങിയതിൽ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്, ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേരുന്നു. നേരിട്ട് കണ്ട് അങ്ങനെ ഒരു ആശംസ എന്തായാലും നേരാനുള്ള ഭാഗ്യം തലസ്ഥാനത്തുകാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ആശംസ ഹൃദയം കൊണ്ട് നേരുകയാണ്.